ടെക്നോയുടെ ടെക്നോ പോവ സിക്സ് പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണ് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ സിക്സ് പ്രോ എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ് അതായത് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറായിരം എം എച്ച് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് അവൻ നല്ല കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അത് മാത്രമല്ല എഴുപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അവൻ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട് പിന്നെ ടൈപ്പ് സി ചാർജിംഗ് ബോർഡുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ബാറ്ററി എന്നുള്ളത് ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് തന്നെ നമുക്ക് പറയാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർക്ക് ലൈറ്റിംഗ് എന്നുള്ളൊരു ഫീച്ചർ വരുന്നുണ്ട് അതായത് ഫോണിൻ്റെ ബാക്കിൽ ഇരുന്നൂറ്റി പത്തോളം എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നൂറോളം കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇപ്പം നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഈ ഒരു ലൈറ്റൊക്കെ കത്തുന്നതായിരിക്കും അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയെ തന്നെ എട്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഇൻറ്റേണലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പാറ് ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വർഷം വരുന്നുണ്ട് അപ്പം ബേസ് വേരിൽ തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പാറ് ആറ് ജി ബി ഇന്റേണലൊക്കെ കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട് ആ മുല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പഞ്ചോൾ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻട്രർ ബാത്ത് ആയിട്ടാണ് പിന്നെ ഡിസ്പ്ലേയിൽ നൂറ്റി റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് ആയിരത്തി മുന്നൂറ് വരെ വരുന്നുണ്ട് പിന്നെ ഡൈനാമിക് പോർ ടു പോയിൻറ്റ് സീറോ എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലേതുപോലെയൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരിക ആ ഒരു പഞ്ചോണിൻ്റെ ഭാഗത്തായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ് അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട് ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ആണ് തിക്നസ് വരുന്നത് ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് എം എം ആണ് ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ടെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ വെയിറ്റ് ഇരുനൂറ് ഗ്രാമിൽ താഴെയും അതുപോലെ തന്നെ തിക്നസ് എട്ട് മുമ്പിൽ താഴെയും മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഫോണിന്റെ കോമൻ ഗ്രീൻ അതുപോലെ തന്നെ മീറ്റോറേറ്റ് ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി പ്രോസസറിന്റെ അരിട്ടു വരാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് സീറോ എയ്റ്റ് സീറോ എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസർ ആണ് എന്ന് പറയാം അത്രേ ഉള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിങ് പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്കോ സെറ്റ് നയൻ അതുപോലെ തന്നെ വിവോ ടി ത്രീ ഇതുപോലുള്ള ഫോണിലൊക്കെ വരുന്നുണ്ട് അതിൽ ഇതിനേക്കാളൊക്കെ വളരെ ബെറ്ററായിട്ടുള്ള മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ പോലുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട് അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ മെയിനായിട്ട് ഗെയിമിങ്ങും പെർഫോമൻസും ഒക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഫൈവ് ജി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സിൻ്റെ റാമും യു എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട് അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും വെർച്വൽ റാമിനുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എട്ട് ജി ബി റാമിൻ്റെ കൂടെ നമുക്ക് എട്ട് ജി ബി റാം എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും പന്ത്രണ്ട് ജി ബി റാം കുറച്ചിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പന്ത്രണ്ട് ജി ബി റാമും ലഭിക്കുന്നതായിരിക്കും എൻ എഫ് സി എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഹീറ്റ് ഡിസപ്ലേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോൾ ബേറ്റ് മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഒ മോഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസർട്ടുള്ള ഹൈവോ സോഫ്റ്റ് വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ക്യാമറയുടെ ആരും പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് നൂറ്റി എട്ട് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മെഗാ പിക്സൽ ഡെപ് സെൻസർ ആണ് വരുന്നത് മൂന്നാമത് ഒരു എ ലെൻസും കൊടുത്തിട്ടുണ്ട് ഇതിൽ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ യൂസൊന്നും ഇല്ലാത്ത രണ്ട് മെഗാ പിക്സൽ സെൻസറും അതുപോലെ തന്നെ എ ലെൻസൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ എട്ട് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിൻ്റെ റൺവെർഷൻ്റെ വില വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബിൻ്റെ ആണ് വെർഷിൻ്റെ വില വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ ഈ ഫോൺ ഇനീഷ്യലി മേടിക്കുന്ന സമയത്ത് ടെക്നോട് തന്നെ എസ് ടു സ്പീക്കേഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇത് അയ്യായിരം രൂപ വില വരുന്ന ഒരു സ്പീക്കറാണ് പിന്നെ അതുകൂടാതെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരം രൂപയോളം ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഏപ്രിൽ നാല് മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആമസോൺ ആയിരിക്കും ഫോണിൻ്റെ സെയിൽ നടക്കുക എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചില് ഈ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് പക്ഷേ ചില ആൾക്കാർക്ക് ഗെയിമിങ് പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത്രേ ഉള്ളൂ അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ എൽ ഇ ഡി ലൈറ്റും വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യുക വേറെ നിലക കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആ പിന്നെ തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് എന്തായാലും ടെക്നോ പോവ സിക്സ് പ്രോ എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക